അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള പിസ്ത പുഡിംഗ് റെഡിയാക്കാം. അപ്പോൾ ഈ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നമുക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല ഈസി എളുപ്പമാണ്. അപ്പോൾ ഈ പുഡിംഗ് എന്നെ റെഡിയാക്കണമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മിസ്സാവാതെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ പുഡിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചൈന ഗ്രേസ് എടുത്തിട്ടൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. അപ്പോൾ ഇത് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസാണ്. ഞാൻ 15 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഒരു പിന്നെ വെള്ളത്തിലിട്ട് കുതിർക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ചെറിയ കഷ്ണമാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. മറ്റേ ഒരു പാക്കറ്റിൽ നിന്ന് പകുതി എടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിസ്തൻ്റെ ഫ്ലേവറിലാണ് നമ്മളിത് റെഡിയാക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് പാല് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം ഞാൻ 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലും പിന്നെ 1/2 ലിറ്ററിൻ്റെ പാക്കറ്റിൽ നിന്നൊരു പകുതി പാലും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ ചൂടാക്കാൻ വേണ്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കട്ടെ. അപ്പോൾ അതിന് ആ സമയത്ത് നമുക്ക് ഈ ചൈന ഗ്രേസ് മറ്റേ സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് മെൽറ്റാക്കിയെടുക്കാം. ഞാൻ വേറെ സ്റ്റൗവിൽ വെച്ച് ഒന്ന് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പാലിവിടെ ചൂടാക്കിക്കൊണ്ടിരിക്കണമുണ്ട്, ചൈന ഗ്രാസ് നമ്മളിവിടെ മെൽറ്റാക്കിക്കൊണ്ടിരിക്കണമുണ്ട്. പാലിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് ആ മിൽക്കിമേഡ് കുറച്ച് പിന്നെ ചേർത്തുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാര നമ്മൾ ചേർത്തിയാൽ മതി. ഞാൻ പിന്നെ ഒരു ഈ ടിന്നിൻ്റെ പകുതി മിൽക്കി മേടി അതിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ടിന്ന് ഫുള്ള് മിൽക്കി മേടി ചേർത്താണ് നമുക്ക് പഞ്ചസാര ചേർത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പകുതിയേ ചേർത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ബാക്കി പഞ്ചസാരയും കൂടി ചേർത്തിയിട്ടാണ് നമ്മൾ മധുരത്തിന്. അപ്പം ചൈന ഗ്രേസ് നല്ല മെൽറ്റായി ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുത്തു. എല്ലാം നല്ലതൊന്ന് മിക്സാക്കി എടുക്കാം. പാല് തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ, അത് ചൂടായി കിട്ടിയാൽ മതി. ഇനി എല്ലാം കൂടെ നല്ലൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ഇറക്കി വെക്കാം. ഇപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ മധുരം നല്ല മുന്നിട്ട് നിൽക്കണം, എന്നെങ്കിൽ നമ്മൾ തണുത്തൊക്കെ വരുമ്പോൾ മധുരം നമ്മൾ ആവശ്യത്തിന് ഉണ്ടാവണം. ഇനി ഇതിലേക്ക് പിസ്തൻ്റെ എസെൻസാണ് വെച്ചെടുത്തിട്ടുള്ളത്. നമ്മളിത് പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ എസെൻസ് ഒഴിക്കേണ്ടി വരും. ഞാനിത് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കളറിനനുസരിച്ച് പിന്നെ ഒഴിച്ചു കൊടുത്തതാണ്. മൊത്തം ഒരു സ്പൂണായിട്ടുണ്ട്. നല്ലൊന്ന് മിക്സ് ചെയ്യാം, എത്രയേ ഉള്ളൂ ഇതിന്. ഇനി നമുക്കിതൊന്ന് സെറ്റായി വേണ്ടിയിട്ട് ട്രെയിലേക്ക് മാറ്റാം. നല്ലൊന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഇത് ഇതുപോലെ തന്നെ മാറ്റി വെക്കാം. ഇനി കുറച്ച് കഴിഞ്ഞ സമയം കഴിയുമ്പോൾ സെറ്റതിപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ മേലെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ഒക്കെ ചെയ്ത് കൊടുക്കാം. സെറ്റായതിന് ശേഷം ഡെക്കറേഷൻ ചെയ്യാം, അല്ലെങ്കിൽ അടിയിലേക്ക് പോകും. അപ്പോൾ മേലെ ഇങ്ങനെ ഇത് അപ്പോൾ ചെറീസ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് നമ്മുടെ അടുത്തുണ്ട് അതൊക്കെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ പോലെ ചെയ്യാം. പിസ്ത പിന്നെ കാഷ്യൂനട്ടൊക്കെ എന്താ നമ്മുടെ അടുത്ത് കയ്യിലുള്ളതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം പിന്നെ കട്ട് ചെയ്ത് കഴിക്കാം. ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചു എടുത്താണ് ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള
പിസ്തയുടെ ഫ്ലേവറിലുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.